ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു മലേഷ്യൻ വിഭവത്തിൻ്റെയൊക്കെ ഏകദേശം രൂപമാണത്, ജലർ റൊട്ടി. പക്ഷെ നമ്മളിത് തയ്യാറാക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അരിപ്പൊടി ചേർത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതിന് കിട്ടുന്നത് ഒരു ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് സാധാരണ മൈദ അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചാൽ തയ്യാറാക്കുക. ഞാൻ ഇതിലേക്കൊരു കാൽ കപ്പോളം മൈദയും കൂടി ചേർക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ മാവ് സ്റ്റിക്കി ആയിരിക്കില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാപ്പാൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഇത് അധികം ലൂസും അല്ല, അധികം തിക്കും അല്ലാത്തൊരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരല്പം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അതിനുശേഷം വീണ്ടും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു കുപ്പിയിലേക്കാണ്. ഞാനപ്പോൾ അതിൻ്റെ മുടിയിൽ ഇതുപോലെ ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ ജല റൊട്ടി തയ്യാറാക്കാനായിട്ടൊരു പ്രത്യേകം പാത്രമൊക്കെ ഉണ്ട്, മാവ് ഇങ്ങനെ കോരി ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കുപ്പിയിലേക്കൊന്ന് ഫണൽ വെച്ച് ഞാൻ ആക്കുന്നുണ്ട്. ഇത് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മൂടി ഒന്ന് നന്നായി മൂടിയതിന് ശേഷം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ദോശക്കല്ലാണ് ഉണ്ടാക്കുന്നത്. കല്ല് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഇത് നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഇതുപോലെ ആക്കി കൊടുക്കുക. ഒരുപാട് കട്ടിയാക്കരുത്, നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലോണം കട്ടിയാക്കിയാൽ ഒരു സൈഡ് വേവും ഒരു സൈഡ് വേവില്ല, നമുക്ക് അധികം സമയം കുക്ക് ചെയ്യാനും പറ്റാതെയാവും. ഞാനൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. മൈദ ആഡ് ചെയ്തുകൊണ്ട്, പാലും മൈദയും ആഡ് ചെയ്തുകൊണ്ട് ഒരു പൊറോട്ടയുടെ ഒരു ചെറിയൊരു ഫ്ലേവറും കൂടെ കിട്ടും. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ശരിക്കും ഒരു ഇടിയപ്പത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ ഇത് ചുറ്റിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ദോശ പോലെ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചോളും. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയും കൂടിയാണ്. പിന്നെ ഇത് കഴിക്കാനായിട്ട് കറികൾ നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ പാലോ പഞ്ചസാരയൊക്കെ മതിയാവും. വേറെ കറികളൊന്നും വേണമെന്നില്ല. ഇനി കറികൾ വേണമെന്നുള്ളവർക്ക് ഏത് കറി കൂട്ടിയും ഇത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ ഉണ്ടാക്കാറുള്ള വിഭവങ്ങളൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു, ബൈ.